കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണി മെമ്പർമാർ നിരന്തരം കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ജനോപകാര പ്രവർത്തനങ്ങളുമായി നല്ല നിലയിൽ ഭരണം നടത്തുന്ന ഭരണസമിതിക്കെതിരെയുള്ള നീക്കം ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, വൈസ് പ്രസിഡന്റ് ആമിന എടത്തിൽ എന്നിവർ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുമെമ്പർമാർ നിരന്തരം കള്ളം പ്രചരിപ്പിക്കുകയാണെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആരോപണം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2021-2022 വർഷം 24 റോഡുകൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയായിരുന്നു. എന്നാൽ ആ വർഷം 5 വർക്കുകൾ മാത്രമാണ് പൂർത്തീകരിക്കാൻ സാധിച്ചത്. 2 വർഷത്തോളമായി വർക്കെടുത്ത കരാറുകാർക്ക് പണം ലഭിക്കാത്തതിനാൽ അവർ പിൻവാങ്ങുകയായിരുന്നു. ഈ വർഷം സ്പില്ലോവറായി 19 വർക്കുകൾ കൊണ്ടുവരികയും ചെയ്തു. മുൻവർഷങ്ങളിൽ 30% തുക മെറ്റീരിയൽ വർക്കിന് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിലും ഈ സാമ്പത്തിക വർഷം മുതൽ 10% മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പില്ലോവറായി കൊണ്ടുവന്ന എല്ലാ വർക്കുകളും ഈ വർഷം ഏറ്റെടുക്കാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടായി. ഇതിൽ പ്രയോറിറ്റി നൽകി തീരുമാനമെടുക്കേണ്ടതിനു വേണ്ടിയാണ് വ്യാഴാഴ്ച ഭരണസമിതി യോഗത്തിൽ അജണ്ട വെച്ചത്. ഇടതു മെമ്പർമാരടക്കം എല്ലാ മെമ്പർമാരും തങ്ങളുടെ വാർഡിലെ റോഡിന് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ആയതിൽ കൂടുതൽ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കുന്നതിനു വേണ്ടി അജണ്ട മാറ്റിവെക്കുകയായിരുന്നുവെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, വൈസ് പ്രസിഡന്റ് എടത്തിലാമിന, വെൽഫെയർ പാർട്ടി അംഗം ഷാഹിന ടീച്ചർ എന്നിവർ പറഞ്ഞു. മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. പിന്നെ ഭരണസമിതി യോഗത്തിൽ ചർച്ച വന്ന സമയത്ത് 10 ലക്ഷം രൂപ മാത്രമേ നമുക്ക് ഇനിയിപ്പം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ബാക്കി വന്നിട്ടുള്ളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 2 വർക്കുകൾ നമ്മുടെ ബ്ലോക്കിലേക്ക് സമർപ്പിക്കുന്നതുമായിട്ട് ചർച്ച ചെയ്ത സമയത്ത് നമ്മുടെ എല്ലാ മെമ്പർമാർക്കും അവരുടെ വാർഡുകളിലെ വർക്ക് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് ചർച്ച വന്ന് ഒരിക്കലും ഒരു തീരുമാനത്തിലെത്താത്തൊരു സാഹചര്യത്തിലാണ് ആ ഒരു അജണ്ട ഞങ്ങൾ അടുത്ത ഭരണസമിതി യോഗത്തിലേക്ക് മാറ്റിവെക്കുകയും ആ മാറ്റിവെച്ച അജണ്ടയ്ക്ക് അവർ പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിലെ SSLC +2 വിദ്യാർത്ഥികൾക്ക് ശാന്താ ദാമോദരൻ എൻഡോമെന്റ് കോവിഡ് കാലമായതിനാൽ കഴിഞ്ഞ 2 വർഷമായി നൽകിയിരുന്നില്ല. ഈ വർഷം അത് അവരുടെ കുർബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നൽകുകയും ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വാസ്തവ വിരുദ്ധമാണ്. കാട്ടുപന്നികളെ സംസ്കരിക്കുന്നതിന് ഇതുവരെ പണം നൽകാൻ സർക്കാർ ഉത്തരവുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ ഉത്തരവ് മാറ്റി സംസ്കരിക്കുന്നതിന് കൂടി പണം നൽകാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അനുവദിക്കുന്നതിനും മുൻ ഭരണസമിതിയുടെ കാലത്ത് നൽകാനുള്ള ഡീസലിൻ്റെ പണവും നൽകാനാണ് വ്യാഴാഴ്ച ചേർന്ന ഭരണസമിതി യോഗം തീരുമാനമെടുത്തതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.